എന്തർ എം എൽ എ ഉയർത്തിയ രാഷ്ട്രീയ വിവാദം കത്തിപ്പടരുന്നതിനിടെ പി വി എന്തർ എം എൽ എക്കെതിരെ ഒരു വ്യാജ വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. നിലമ്പൂരിൽ പി വി എൻവർ ജയിച്ചത് സി പി എമ്മിന്റെ സൗജന്യത്തിലല്ല എന്ന് പി വി എൻവർ പറഞ്ഞു എന്ന നിലയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെതായ ഒരു കാർഡ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പാർട്ടിക്കെതിരെ സി പി എം നേതൃത്വത്തിനെതിരെ പി വി എൻവർ രംഗത്ത് വന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ലീഗ് കോൺഗ്രസ് അണികളാണ് വലിയ തോതിൽ ഈ വ്യാജ കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ പി വി എൻവർ തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തൻ്റെ ഇടതുപക്ഷ പ്രവർത്തകരോടുള്ള കടപ്പാടും സ്നേഹവും ഒരു വട്ടം കൂടി പി വി എൻവർ വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് പി വി എൻവർ എം എൽ എ മാധ്യമങ്ങളെ കാണാനിരിക്കെയാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം ശക്തി പ്രാപിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും നമുക്ക് പി വി എൻവർ എം എൽ എയുടെ ഈ വ്യാജ വാർത്തയിലുള്ള പ്രതികരണം ഒന്ന് പരിശോധിക്കാം. പി വി എൻവറിൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ജയിച്ചത് സി പി എമ്മിൻ്റെ സൗജന്യത്തിലല്ല പി വി എൻവർ. ഈ തലക്കെട്ടോടുകൂടി ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രസ്താവന എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ വിജയത്തിനായി രാവന്തിയോളം ചോര നീരാക്കി പ്രവർത്തിച്ചവരാണ് നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ. അതിൽ ഒരാളെ പോലും തള്ളിപ്പറയാൻ എനിക്ക് കഴിയില്ല. അവരോട് അന്നും ഇന്നും ഞാൻ അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു. അവരെ നിരാശരാക്കുന്ന ഒരു വാക്ക് പോലും പി വി എൻവറിൽ നിന്നും ഉണ്ടാവില്ല. ചില പുഴുക്കുത്തുകളോടെ എതിർപ്പുള്ളൂ. പാർട്ടിയോടോ സഖാക്കളോടോ അതില്ല, ഉണ്ടാവുകയുമില്ല. അതൊരിക്കൽ കൂടി വായിക്കേണ്ടിയിരിക്കുന്നു: ചില പുഴുക്കുത്തുക്കളോടെ എതിർപ്പുള്ളൂ, പാർട്ടിയോടോ സഖാക്കളോടോ അതില്ല, ഉണ്ടാവുകയുമില്ല. വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ചാലൊന്നും ചോദ്യങ്ങൾ ഇല്ലാതാവില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പി വി എൻവർ തൻ്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വ്യാജ വാർത്തയിലുള്ള തൻ്റെ പ്രതികരണം അവസാനിപ്പിക്കുന്നത്. പി വി എൻവർ വീണ്ടും വ്യക്തമാക്കുന്നത് തനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകരോടും സി പി എമ്മിലെ പ്രത്യേകിച്ച് സി പി എമ്മിലെ പ്രവർത്തകരോടും അകമഴിഞ്ഞ ഒരു കടപ്പാടും നന്ദിയും ഉണ്ട് എന്ന് തന്നെയാണ് പി വി എൻവർ വ്യക്തമാക്കുന്നത്. നേരത്തെ പി വി എൻവറിനോട് പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ പി വി എൻവർ പങ്കുവച്ച ഒരു നീണ്ട ഫേസ്ബുക്ക് കുറിപ്പിലും അദ്ദേഹം സമാനമായ രീതിയിൽ പാർട്ടിയോടും പാർട്ടിയുടെ അണികളോടുമുള്ള തൻ്റെ കടപ്പാട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പി വി എൻവറിൻ്റെ പേരിൽ പി വി എൻവറുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന രണ്ടാമത്തെ വ്യാജ വാർത്തയാണിത്. കഴിഞ്ഞ ദിവസമായിരുന്നു പി വി എൻവറുമായി ബന്ധപ്പെട്ട് എം ഡി ജയരാജൻ ഒരു പ്രസ്താവന നടത്തി എന്ന നിലയിൽ 24 ന്യൂസിൻ്റെതായ ഒരു കാർഡ് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പ്രസുൻ ടി വി അടക്കം വാർത്തയാക്കിയിരുന്നു. അതിൽ എം ബി ജയരാജൻ എന്ന സി പി എം നേതാവ് പി വി എൻവർ ലക്ഷ്യം വയ്ക്കുന്നത് പിണറായിയാണെന്നും അദ്ദേഹത്തിന് പിന്നിൽ ഒരു കൂട്ടം കേരളത്തിലെ ജിഹാദികളാണെന്നും എം ഡി ജയരാജൻ പറഞ്ഞു എന്ന നിലയിലാണ് ആ കാർഡ് പ്രചരിക്കുന്നത്. എന്നാൽ അത് വസ്തുതാവിരുദ്ധമാണെന്നും എം ഡി ജയരാജൻ അത്തരത്തിൽ യാതൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നും 24 ന്യൂസ് തന്നെ ഒരു ഫാക്ട് ചെക്കിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പി വി എൻ ആർ എം എൽ എക്കെതിരായ ഈ പ്രസ്താവന എന്ന നിലയിൽ പ്രചരിക്കുന്ന ഈ കാർഡിനെതിരെ, ഈ വ്യാജ പ്രചരണത്തിനെതിരെ എം ഡി ജയരാജൻ തന്നെ ഡി ജി പിക്കും കണ്ണൂർ പോലീസ് മേധാവിക്കും പരാതി നൽകുകയും അതിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും പി വി എൻവർ എം എൽ എ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ പുതുതായി എന്തായിരിക്കും അദ്ദേഹം പറയുക, എന്താരോപണമായിരിക്കും അദ്ദേഹം ഉന്നയിക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസവും രാത്രി അദ്ദേഹം പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസിൽ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ, ചില വിവരങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. ആ വിവരങ്ങൾ തന്നെ വലിയ ചർച്ചയായി മാറുന്നതിനിടെയാണ് അദ്ദേഹം ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നു എന്ന വാർത്ത അദ്ദേഹം തന്നെ പങ്കുവച്ചത്. എന്തായാലും ഇന്ന് വൈകിട്ടത്തെ പി വി എൻവറിന്റെ വാർത്താ സമ്മേളനം കേരളം മുഴുവൻ ഒറ്റുനോക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും. Thank you.